എൻ്റെ അവസാനത്തെ വീഡിയോയുടെ താഴെ വന്ന ഒരു കമൻറ്റ് ആണ് ഇത്. താങ്കളുടെയും താങ്കളുടെ സംഘത്തിൻ്റെയും വാദപ്രകാരം ആരും ആരെയും വേദനിപ്പിക്കാത്ത, ബുദ്ധിമുട്ടിക്കാത്ത, പരസ്പരം ബഹുമാനിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ താങ്കൾ ദീർഘകാലമായി ഒരു വിശ്വാസി സമൂഹത്തെ ആക്ഷേപിച്ചും അപമാനിച്ചും കൊണ്ടാണ് ജീവിക്കുന്നത്. താങ്കളുടെ സംഘത്തിൻ്റെ വാദങ്ങളും താങ്കളുടെ പ്രവർത്തനങ്ങളും തമ്മിൽ വിരുദ്ധപ്പെട്ടിരിക്കുന്നു. ഇതാണ് കമൻറ്റ്. ഇതിന് ഞാൻ ഒരുപാട് തവണ മുമ്പ് പല തരത്തിലുള്ള മറുപടികളും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും വിശ്വാസ സംരക്ഷകർ അവരുടെ കയ്യിലുള്ള ഒരു ആയുധം എന്ന നിലക്ക് എല്ലായ്പ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആരോപണം എന്ന നിലക്ക് ഇതിനൊരു മറുപടി, ഒരിക്കൽ കൂടി ഒരു മറുപടി പറയാൻ വിചാരിക്കുക. നമ്മൾ വിശ്വാസികളെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും അവരെ വേദനിപ്പിക്കുകയും ചെയ്യണം എന്ന യാതൊരു ഉദ്ദേശ്യവും നമുക്കില്ല. ഈ വിശ്വാസം വളരെ നിഷ്കളങ്കമായ ഒന്നാണെങ്കിൽ ഈ വിശ്വാസവുമായി ജീവിക്കുന്ന ആളുകൾ അവരുടെ വിശ്വാസത്തോട് ആത്മാർത്ഥത പുലർത്തിക്കൊണ്ട് ജീവിച്ചാലും ഈ ലോകത്ത് ആർക്കും ഈ പറയുന്നത് പോലെ ഒരു വേദനയോ ബുദ്ധിമുട്ടോ ഉണ്ടാവാത്ത അത്ര നിഷ്കളങ്കമാണ് വിശ്വാസമെങ്കിൽ ആ വിശ്വാസത്തെ നമ്മൾ അനാവശ്യമായി വിമർശിച്ചോ അല്ലെങ്കിൽ പരിഹസിച്ചോ അതല്ലെങ്കിൽ അപമാനിച്ചോ ഒന്നും വേദനിപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല. എന്നാൽ ഈ വിശ്വാസ സംഹിതയും ഈ വിശ്വാസ പ്രത്യയശാസ്ത്രവും അത്ര നിഷ്കളങ്കമായ ഒന്നാണോ? ഇവിടെ നമുക്ക് ജനാധിപത്യത്തിൻ്റെ മര്യാദ പറഞ്ഞുകൊണ്ട് ആ മര്യാദയുടെ ഭാഗമായി നമ്മൾ ആരും ആരെയും ഒരു തരത്തിലും വേദനിപ്പിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യരുത് എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ആരെയും വേദനിപ്പിക്കാതെയും ബുദ്ധിമുട്ടിക്കാതെയും സ്വന്തം വിശ്വാസവുമായി അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറയുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് വിശ്വാസമെങ്കിൽ നമുക്ക് ആ വിശ്വാസത്തെ വിമർശിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഈ പറയുന്ന ജനാധിപത്യ മര്യാദയോ മാനുഷിക മര്യാദയോ ഒന്നും തന്നെ തങ്ങളുടെ വിശ്വാസത്തിന് ബാധകമല്ല എന്ന ഉറച്ച നിലപാട് സ്വീകരിക്കുകയും ആ വിശ്വാസത്തിൻ്റെ പേരിൽ മറ്റു വിശ്വാസികളെയും ഈ വിശ്വാസം സ്വീകരിക്കാൻ തയ്യാറല്ലാത്തവരെയും ഈ വിശ്വാസത്തിൽ നിന്ന് സ്വമേധയാ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തു പോവുകയും ഒക്കെ ചെയ്ത ആളുകളെ നിരന്തരമായി ശാരീരികമായി പോലും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയും അവരെ കൊന്നു തള്ളാൻ പറ്റുമെങ്കിൽ കൊന്നു തള്ളുകയും അതും ഒന്നിനും പറ്റിയില്ലെങ്കിൽ അവരെ നിരന്തരം അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും അവരെ തെറി വിളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്നത് തങ്ങളുടെ വിശ്വാസത്തിൻ്റെ തന്നെ ഭാഗമാണ് എന്ന് ഒരു കൂട്ടർ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം അത്ര നിഷ്കളങ്കമായ ഒരു വിശ്വാസമല്ല. അത് വിമർശനങ്ങൾക്കൊന്നും അതീതമായിട്ടുള്ള ഒരു വിശ്വാസമായി ജനാധിപത്യ മര്യാദയുടെ പേരിൽ നമ്മളൊക്കെ മൗനം പാലിച്ചിരിക്കാൻ മാത്രം നിഷ്കളങ്കമായ ഒരു വിശ്വാസമല്ല അത് എന്ന് വ്യക്തമാണ്. വിശ്വാസത്തിന് ഈ പറഞ്ഞതൊന്നും ബാധകമല്ല. ഇസ്ലാം മത വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സിദ്ധാന്തമനുസരിച്ച് ഖുർആൻ എന്ന പുസ്തകം പ്രപഞ്ച സ്രഷ്ടാവായ ദൈവം തന്നെ അവിടുന്ന് ആകാശത്തുനിന്ന് ഇറക്കിയ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും ഭീഷണികളും അല്ലാതെ വേറെന്തെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ആ ഈ ഇസ്ലാം എന്ന ഈ ഒരു സിദ്ധാന്തത്തിൽ വിശ്വസിക്കാൻ യുക്തിസഹമായ തെളിവുകളില്ലാത്തതിൻ്റെ പേരിൽ ആ വിശ്വാസത്തെ നിരസിച്ച ആളുകളെ പേരെടുത്തുകൊണ്ട് തന്തയ്ക്ക് പറക്കാത്തവൻ എന്നുവരെയുള്ള തെറിയ അഭിഷേകങ്ങൾ ഈ ഖുർആനിൽ നടത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, നിരവധി തവണ നിരവധി അധിക്ഷേപങ്ങൾ ഈ ഖുർആൻ മറ്റു വിശ്വാസികൾക്ക് നേരെ, തൻ്റെ മതം സ്വീകരിക്കാത്തവർക്ക് നേരെ ഈ പ്രവാചകൻ്റെ വായിലൂടെ ഈ വെളിപാടുകളായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അന്യമതവിശ്വാസികളെയും ഈ മതം വിശ്വസിക്കാൻ കൂട്ടാക്കാത്തവരെയും തെളിവ് ചോദിച്ചവരെയും ഒക്കെ ഏതെല്ലാം അധിക്ഷേപ വാക്കുകൾ കൊണ്ടാണ് നേരിടുന്നത് എന്ന് ഖുർആൻ ഉടനീളമൊന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പന്നികളെ എന്ന് വിളിക്കുന്നുണ്ട്, പാട്ടികളെ വിളിക്കുന്നുണ്ട്, നാൽക്കാലികളെ എന്ന് വിളിക്കുന്നുണ്ട്, കുരങ്ങന്മാരെ എന്ന് വിളിക്കുന്നുണ്ട്, ബധിരരെ, മൂകരെ, അന്ധരെ എന്ന് വിളിക്കുന്നുണ്ട്, നികൃഷ്ട ജന്തുക്കൾ എന്ന് വിളിക്കുന്നുണ്ട്, നരകത്തിലെ വിറകുകൾ എന്ന് വിളിക്കുന്നുണ്ട്, അന്യമതക്കാരുടെ വിശ്വാസങ്ങളെയും അവരുടെ ദൈവങ്ങളെയും വരെ നരകത്തിലെ വിറകുകളാണ് എന്ന് അധിക്ഷേപിക്കുന്നുണ്ട്. ഇങ്ങനെ നിരന്തരമായിട്ടുള്ള അധിക്ഷേപ വാക്കുകൾ കൊണ്ട് പൂരിതമാണ് ഈ ദൈവത്തിൻ്റേതെന്ന് പറയപ്പെടുന്ന ഈ പുസ്തകം. ആ പുസ്തകം കയ്യിൽ വെച്ചുകൊണ്ട് ഇത് നിരന്തരം ഓതിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ യുക്തിവാദികളോടും സ്വതന്ത്ര ചിന്തകരോടും നിങ്ങൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന യാതൊരു അധിക്ഷേപ വാക്കുകളും പറയരുത് എന്ന് പറയാൻ സ്വയം അർഹതയുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കണം. ഇത് മനുഷ്യൻ പറഞ്ഞതാണെങ്കിൽ ഓക്കെ, നമുക്ക് മനുഷ്യൻ വിവരക്കേട് കൊണ്ടും സംസ്കാരമില്ലായ്മ കൊണ്ടും അന്ന് പറഞ്ഞു പോയി എന്ന് നമുക്ക് സമാധാനിക്കാം. പക്ഷേ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് എങ്ങനെ ജീവിക്കണം, എന്താണ് ധാർമ്മികത, എന്താണ് മര്യാദ എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഏറ്റവും അവസാനത്തെ കിതാബ് ഇറക്കിയ ഒരു ദൈവത്തിൻ്റെ സംസ്കാരമാണ് നമ്മളിവിടെ കണ്ടത്. വിറക് ചുമട്ടുകാരി, വിറക് ചുമന്നുകൊണ്ട് നടക്കുന്നവൾ, പിന്നെ കഴുത്തിൽ കയറുള്ളവർ, വാല് മുറിഞ്ഞവൻ, എന്തെല്ലാം അധിക്ഷേപങ്ങളാണ്. ഓരോ വ്യക്തികളെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടും പേരെടുത്ത് പറയാതെയുമാണ് ഈ ഇത്തരം അധിക്ഷേപങ്ങളെല്ലാം ഈ ഖുർആനിൽ നടത്തിയിരിക്കുന്നത്. ഒരു ദൈവത്തിൻ്റെ നിലവാരവും സംസ്കാരവുമാണിത്. അത് കഴിഞ്ഞ് നമ്മൾ പ്രവാചകനിലേക്ക് വന്നാലോ? എന്താ പ്രവാചകൻ്റെ നിലവാരം എന്താണ് നോക്കുക. പ്രവാചകൻ ബനു ഖുറൈള എന്ന് പറയുന്ന ജൂതഗോത്രത്തെ യാതൊരു പ്രകോപനവും കാരണവും കൂടാതെ അങ്ങോട്ട് പോയി വളഞ്ഞ് കീഴ്പ്പെടുത്തിയ ശേഷം ആ കോട്ടയ്ക്കുള്ളിൽ ജീവന് വേണ്ടി കേഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യരെ മുഖത്ത് നോക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ ഈ എഴുതി വച്ചിരിക്കുന്നത്. തിരുമേനി ബനു ഖുറൈളക്കാരുടെ കോട്ടക്കടുത്തെത്തി, ഹേ കുരങ്ങിൻ്റെ വംശമേ, അള്ളാഹു നിങ്ങളെ അപമാനിച്ചില്ലേ എന്ന് തിരുമേനി അവരോട് ചോദിച്ചു. യാ അബുൽ ഖാസിം, താങ്കൾ അറിവില്ലാത്ത ആളല്ലല്ലോ എന്ന് അവർ മറുപടി പറഞ്ഞു. തിരുമേനി ബനു ഖുറൈളക്കാരിൽ പ്രമാണികളായ വ്യക്തികളുടെ പേരുകൾ വിളിച്ചുകൊണ്ട് ഇപ്രകാരം ചോദിച്ചു: കുരങ്ങിൻ്റെയും പന്നിയുടെയും വംശക്കാരെ, നിങ്ങൾ എന്നെ പുലഭ്യം പറഞ്ഞുവോ? പിശാചിനെ ആരാധിക്കുന്നവരെ, നിങ്ങളെ അള്ളാഹു ശിക്ഷിച്ചില്ലേ? ഞങ്ങൾ താങ്കളെ ദുഷിച്ചുകൊണ്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നവർ ആണയിട്ടു. ഇത് കേട്ടപ്പോൾ ഉസൈദ് ബിനു ഹദീർ പറഞ്ഞു: അള്ളാഹുവിൻ്റെ ശത്രുക്കളെ, മാടയിൽ കുടുങ്ങിയ കൂരനെ പോലെ നിങ്ങൾ കോട്ടക്കകത്ത് കിടന്ന് ചത്തുകൊള്ളുക. ഇത് കേട്ടപ്പോൾ അവർ ഭയചകിതരായി മാറി. അവർ പറഞ്ഞു: യാ ഇബ്നു ഹദീർ, ഞങ്ങൾ നിങ്ങളുമായി ഉടമ്പടി ചെയ്തവരാണല്ലോ, ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ യാതൊരു ഉടമ്പടിയുമില്ല എന്ന് അദ്ദേഹം അതിന് മറുപടിയും നൽകി. ഈ സംഭവത്തെക്കുറിച്ച് ഇപ്രകാരവും പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് സമ്പൂർണ്ണ ഇസ്ലാം ചരിത്രം എന്ന പുസ്തകത്തിൽ നിന്നുള്ള പേജിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അള്ളാഹു എന്ന് പറയുന്ന ദൈവത്തിൻ്റെ നിലവാരം നമ്മൾ പറഞ്ഞു. തന്തയ്ക്ക് പറക്കാത്തവൻ എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ അതിനികൃഷ്ടമായിട്ടുള്ള തെറിവിളികളും അധിക്ഷേപങ്ങളുമാണ് ആ ദൈവത്തിൻ്റെ വെളിപാട് പുസ്തകത്തിൽ കാണുന്നത്. ഒരു പ്രവാചകൻ തൻ്റെ മതം വിശ്വസിക്കാൻ കൂട്ടാക്കാത്ത ആളുകളോട് ചെയ്ത അധിക്ഷേപവും അവരോട് ചെയ്ത കൊടും ക്രൂരതയുമാണ് നമ്മൾ കണ്ടത്. ആ ബനു ഖുറൈള ഗോത്രക്കാരെ മുഴുവനും പിടിച്ചു കൊണ്ടുപോയിട്ട് കഴുത്ത് വെട്ടി കിടങ്ങിലിട്ട് കുഴിച്ചു മൂടുകയാണ് ചെയ്തത്. 700ഓളം മനുഷ്യരെ കുഴിച്ചു മൂടുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞത്. എല്ലാം ഇട്ടെറിഞ്ഞ് കീഴടങ്ങിയ ആ പാവം മനുഷ്യരെ കൂട്ടക്കുരുതി നടത്തി കുഴിച്ചു മൂടി. അതിൻ്റെ മുമ്പ് അവരോട് സംസാരിച്ച രീതിയാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ദൈവത്തിൻ്റെ നിലവാരം എന്താണ്, പ്രവാചകൻ്റെ നിലവാരം എന്താണ്? ഇനി തൊട്ടടുത്ത് പ്രവാചകന് ശേഷം വന്ന ഒന്നാം ഖലീഫ, അവരൊക്കെയാണല്ലോ ഇസ്ലാമിൻ്റെ ഏറ്റവും മാതൃക. ഒന്നാം ഖലീഫ അന്നത്തെ ഖുറൈശികളായ ചില ആളുകളോട് സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞ വാചകമാണ് ഇവിടെ ഈ ഹദീസിൽ നിങ്ങൾ കാണുന്നത്. ഗോ സക് ദ ക്ലിറ്റോറിസ് ഓഫ് അല്ലാത്ത്. ഞാൻ അതിൻ്റെ മലയാളം പരിഭാഷ പറയുന്നില്ല. ഞാൻ പറയുന്നില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ പരിഭാഷ പറയാൻ മടിച്ചിട്ട് ഹി അബ്യൂസ്ഡ് എന്ന് വാക്കി ചുരുക്കി എഴുതിയിരിക്കുകയാണ് sunna.com പോലും. കാരണം പറഞ്ഞ വാക്യത്തിൻ്റെ അർത്ഥം പരിഭാഷപ്പെടുത്താനുള്ള മടി കൊണ്ട് ഹി അബ്യൂസ്ഡ് എന്നാക്കി ചുരുക്കിയിരിക്കുകയാണ് ഇവിടെ ഞാൻ ചോദിക്കുന്നു, ഇതൊക്കെയാണ് ഇസ്ലാമിൻ്റെ ദൈവത്തിൻ്റെയും പ്രവാചകൻ്റെയും പ്രവാചകന് തൊട്ടുശേഷം വന്ന എന്താണ് സച്ചരിതരായ ഖലീഫമാരുടെയും ഒക്കെ സംസ്കാരം. ഇതാണ് എങ്കിൽ ഈ മതം കക്ഷത്ത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ മതത്തെ താങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് ജനാധിപത്യ മര്യാദയുടെ പേരിൽ ഈ മതത്തെ വിമർശിക്കുന്നവരെ കുറ്റപ്പെടുത്താൻ എന്തെങ്കിലും അർഹതയുണ്ടോ എന്ന് സ്വയം പരിശോധിക്കുക എന്നാണ് ഇതിനെക്കുറിച്ച് പ്രാഥമികമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഈ ജനാധിപത്യ മര്യാദയും അതുപോലെ തന്നെ മാനുഷിക മര്യാദയുമൊക്കെ നമ്മളെ ഉപദേശിക്കാൻ കഴിയുന്നത് നിങ്ങൾ അത്തരം മര്യാദകളുടെ എല്ലാം ഗുണഭോക്താക്കളായി ഇവിടെ ജീവിക്കുന്നത് കൊണ്ടാണ് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഇസ്ലാമിക സമൂഹത്തിൽ, ഒരു ഇസ്ലാമിക രാജ്യത്തിന് കീഴിലാണെങ്കിൽ ഈ പറയുന്ന അധിക്ഷേപങ്ങളെല്ലാം ഇസ്ലാമിസ്റ്റുകൾക്ക്, ഇസ്ലാമിൻ്റെ ആളുകൾക്ക് മറ്റുള്ളവരുടെ നേരെ ചൊരിയാൻ സർവ്വവിധ സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ടെങ്കിലും തിരിച്ച് ഇതിനെതിരായിട്ട് അധിക്ഷേപമോ അപമാനമോ പോട്ടെ, ഒരു സാധാരണ ജനാധിപത്യ മര്യാദയോടുകൂടിയുള്ള ഒരു നേരിയ അഭിപ്രായ ഭിന്നത പ്രകടിപ്പിക്കാൻ എങ്കിലും സ്വാതന്ത്ര്യം അവകാശവും ഉണ്ട്. അങ്ങനെ ഒരാൾ ഇത് ശരിയല്ല എന്നൊരു അഭിപ്രായം മാന്യമായ ഭാഷയിൽ പറഞ്ഞാൽ പോലും അയാളെ കഴുത്ത് വെട്ടുക അല്ലെങ്കിൽ അയാളെ കല്ലെറിഞ്ഞ് കൊല്ലുക, വെട്ടിക്കൊല്ലുക എന്നതാണ് ഇസ്ലാമിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു മതം നിഷ്കളങ്കമായി ഇവിടെ വിശ്വസിച്ച് പോരുക ആണ് എന്നാണ് അഭിപ്രായമെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ നിഷ്കളങ്കമായി ഇങ്ങനെ ഒരു മതം വിശ്വസിച്ചോളൂ. പക്ഷേ ഈ മതം ലോകമെമ്പാടും നിങ്ങൾ വ്യാപിപ്പിക്കാൻ വേണ്ടിയും ലോകം മുഴുവൻ ഈ മതത്തിന് കീഴ്പ്പെടുത്താൻ വേണ്ടിയും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഈ മതത്തിൻ്റെ സർവാധികാരത്തിനും കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയും എല്ലാ തരത്തിലുള്ള തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടിരിക്കുകയും ഞങ്ങളിതാ ലോകം കീഴടക്കാൻ പോകുന്നു, ഈ മതം ഇതാ ലോകത്താകെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു, ഈ മതം വളർന്നുകൊണ്ടിരിക്കുന്നു, ലോകമാകെ ഈ മതത്തിന് കീഴ്പ്പെടാൻ പോകുന്നു എന്ന് മനുഷ്യരാശിയെ മൊത്തം ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ വളരുന്ന ഒരു മതമാണ് ഇതെങ്കിൽ ആ മതം ലോകത്ത് മനുഷ്യൻ്റെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മാനവികതയുടെയും ജനാധിപത്യത്തിൻ്റെയും എല്ലാം കടക്കൽ കത്തിവെക്കാൻ പോകുന്ന ഒരു ഭീകര മതമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് നമുക്കെങ്ങനെയാണ് ഈ മതത്തെ വിമർശിക്കാതിരിക്കാൻ കഴിയുക? എങ്ങനെയാണ് നമുക്ക് മൗനം പാലിക്കാൻ കഴിയുക? കാരണം ഇത് മനുഷ്യത്വത്തിന് നിങ്ങൾ ഇങ്ങോട്ട് ഉപദേശിച്ച അതേ മാനവികതയ്ക്ക് ഏറ്റവും വലിയ ഭീഷണിയായി ഈ മതം നിലനിൽക്കുന്നു. ആ മതം നിഷ്കളങ്കമായി കുറച്ച് ആളുകൾ വിശ്വസിച്ച് പോരുക മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. ഈ മതം നിങ്ങൾ പ്രചരിപ്പിക്കുന്നു, അങ്ങനെ ഈ മതത്തിലേക്ക് ആളുകളെ കൺവേർട്ട് ചെയ്ത് ഈ മതത്തെ വളർത്താൻ ശ്രമിക്കുന്നു. ഒരു ഭാഗത്ത് നിങ്ങൾ ദൈവാപ്രവർത്തനങ്ങളിലൂടെ ഈ മതത്തെ വളർത്താൻ ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് നിങ്ങൾ ഭീകരപ്രവർത്തനങ്ങളിലൂടെ ലോകമാകെ ഭീതി പരത്തിക്കൊണ്ട് ഈ മതത്തിന് ആളുകളെ കീഴ്പ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു. അങ്ങനെ ഈ രണ്ട് മാർഗങ്ങളിലൂടെ, ഒന്ന് ആശയപ്രചരണത്തിലൂടെ, അതിനുവേണ്ടി നിങ്ങൾ എല്ലാ ചതിയും ഉപയോഗിക്കുന്നു. ആ ചതിപ്രയോഗത്തിലൂടെ, ആശയപ്രചരണത്തിലൂടെ, നുണപ്രചരണത്തിലൂടെ ഈ മതത്തിലേക്ക് ആളെ കൂട്ടാൻ ഒരു ഭാഗത്ത് ശ്രമിക്കുന്നു. മറുഭാഗത്ത് വാളുപയോഗിച്ചുകൊണ്ടും ബോംബ് ഉപയോഗിച്ചുകൊണ്ടും തോക്കുപയോഗിച്ചുകൊണ്ടും ആളുകളെ ഭീതിപ്പെടുത്തിക്കൊണ്ട്, ആളുകളെ പിടിച്ച് അടക്കി ആളുകളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഈ മതം വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ലോകം മുഴുവൻ ഈ മതത്തിന് കീഴടങ്ങുക എന്ന ലക്ഷ്യത്തോടു കൂടി വളരെ വ്യാപകമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മതത്തെയാണ് നമ്മൾ വിമർശിക്കുന്നത്. അങ്ങനെ വിമർശിക്കുമ്പോൾ ഈ മതം വിശ്വസിക്കുന്നവർക്ക് വേദന തോന്നില്ലേ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. ശരിയാണ്, വേദന തോന്നും. ഇത് വേദന തോന്നുന്നു എങ്കിൽ ആ വേദനിപ്പിക്കുന്നത് നിങ്ങളെ വേദനിപ്പിക്കണം എന്നുള്ള യാതൊരു ഉദ്ദേശവും നമുക്കുള്ളത് കൊണ്ടല്ല, മറിച്ച് മനുഷ്യരാശിയെ ബാധിച്ചിട്ടുള്ള ഏറ്റവും മാരകമായ ഒരു കൂട്ടഭ്രാന്ത് പോലുള്ള ഒരു രോഗമാണ് ഈ മതം എന്ന് തിരിച്ചറിയുമ്പോൾ ആ രോഗത്തിനുള്ള ചികിത്സയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ രോഗം ബാധിച്ച മനുഷ്യരെ ആ രോഗബാധയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ചികിത്സയിലാണ് നമ്മൾ ഏർപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഒരു രോഗിയെ ചികിത്സിക്കുമ്പോൾ രോഗം വളരെ മാരകമാണെങ്കിൽ ആ രോഗത്തിന് ചികിത്സയിൽ അല്പം വേദനയൊക്കെ രോഗിക്ക് സമ്മാനിക്കേണ്ടി വരും. മാരകമായ രോഗം ബാധിച്ച ഒരു കുട്ടിയെ നമുക്ക് നല്ല വേദനയുള്ള ഇഞ്ചക്ഷൻ കൊടുത്ത്, മരുന്ന് കൊടുത്ത് ആ രോഗം മാറ്റാൻ ശ്രമിക്കേണ്ടി വരും. അങ്ങനെ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് വേദനിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് ഇഞ്ചക്ഷൻ കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ മരണത്തിന് വിട്ടുകൊടുക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ആ കുട്ടിയുടെ മരണമാണോ അതോ ആ കുട്ടിക്കൊരു ഇഞ്ചക്ഷൻ്റെ വേദനയാണോ പ്രധാനം? അവിടെ വേദനിപ്പിക്കണമെന്ന് യാതൊരു ആഗ്രഹവും ഈ ഡോക്ടർക്കോ നഴ്സിനോ ഇല്ല. പക്ഷേ ആ കുഞ്ഞിൻ്റെ രോഗം മാറണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിന് വേദന അല്പം വേദനിപ്പിക്കാതെ നിവൃത്തിയില്ല എന്നതുകൊണ്ടാണ് കുഞ്ഞിനെ വേദനിപ്പിക്കുന്നത്. പക്ഷെ അത് തിരിച്ചറിയാനുള്ള വിവേകം ആ കുഞ്ഞിനില്ലാത്തത് കൊണ്ട് സൂചി വെക്കാൻ വരുന്ന നഴ്സിനെയും അല്ലെങ്കിൽ ചികിത്സിക്കാൻ വരുന്ന ഡോക്ടറെയും ഒക്കെ ആ കുഞ്ഞിന് വെറുപ്പായിരിക്കും. ആ കുഞ്ഞിൻ്റെ ശത്രുക്കളാണ് അവർ എന്ന് കുഞ്ഞ് തെറ്റിദ്ധരിക്കും. പക്ഷേ വിവേകമെത്തിയ ഒരാളാണെങ്കിൽ ആ ഡോക്ടറും ആ നഴ്സും തൻ്റെ ജീവൻ രക്ഷിക്കാൻ വരുന്നവരാണ് എന്ന് തിരിച്ചറിയുകയും അവരെ തിരിച്ച് സ്നേഹിക്കാൻ കഴിയുകയും ചെയ്യും. ഇവിടെ മതം എന്നത് അങ്ങനെയുള്ള ഒരു സാധാരണ രോഗമല്ല, അതൊരു മാരകമായ കൂട്ടരോഗമാണ്, ഒരു കൂട്ടഭ്രാന്താണ്, മാനസിക രോഗമാണ്. ആ രോഗത്തെ ഒരു ഭ്രാന്താശുപത്രിയിലെ ചികിത്സകനെ പോലെയാണ് ആ രോഗത്തിനെ ചികിത്സിക്കുന്ന നമ്മളൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഭ്രാന്തന്മാർക്ക് അവരെ ചികിത്സിക്കുകയാണെന്നോ അവരെ രോഗം മാറ്റാനുള്ള ശ്രമമാണ് ഇതെന്നോ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് അവർക്ക് അല്ലറ ചില്ലറ ബുദ്ധിമുട്ടുകളും വേദനകളും നേരിടുമ്പോൾ അവർ ഈ ചികിത്സകരെ ആക്രമിക്കുകയും അവരെ തെറിവിളിക്കുകയും അവരെ കയ്യേറ്റം ചെയ്യുകയും ഒക്കെ ചെയ്യുക സ്വാഭാവികമാണ്. പക്ഷെ അത്തരം അക്രമങ്ങൾ ഏറ്റുവാങ്ങിയാലും കയ്യേറ്റങ്ങൾക്ക് വിധേയരായാലും ശരി ഈ ഡോക്ടർമാർക്കോ അല്ലെങ്കിൽ ഈ ചികിത്സകർക്കോ ഈ രോഗികളോട് യാതൊരു വിദ്വേഷവും വെറുപ്പും ഉണ്ടാവില്ല. അതേപോലെയാണ് ഈ മതം എന്ന് പറയുന്ന മാരകമായ ഈ കൂട്ടമാനസിക രോഗത്തിന് ചികിത്സിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ എത്രമാത്രം അധിക്ഷേപിച്ചാലും ചീത്ത വിളിച്ചാലും ആക്രമിച്ചാലും ഇനി കൊന്നു തള്ളിയാൽ പോലും നിങ്ങളെ ഞങ്ങൾ ശത്രുക്കളായിട്ടല്ല കാണുന്നത്, മറിച്ച് മാനവരാശിക്ക് നേരിടേണ്ടി വന്ന ഒരു മഹാദുരന്തത്തിനെതിരായിട്ടുള്ള ചികിത്സ നടത്തുമ്പോൾ ആ ചികിത്സയ്ക്ക് ഇരയാകുന്ന അല്ലെങ്കിൽ ആ മാരക രോഗത്തിന് ഇരയായിട്ടുള്ള ഈ പാവം വിശ്വാസികളെ നമ്മൾ മനുഷ്യരായിട്ട് തന്നെയാണ് കാണുന്നത്. അവരുടെ ആ രോഗത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ച് അവരെ ശരിയായ മനുഷ്യരാക്കി മാറ്റുക എന്ന ഒരു വലിയ മാനവികമായ ദൗത്യമാണ് ഞങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ചികിത്സയിൽ വിശ്വാസികൾക്ക് അല്പസ്വല്പം വേദനയൊക്കെ ഉണ്ടെങ്കിലും ആ വേദന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമല്ല എന്ന് ഞങ്ങൾക്ക് തിരിച്ചറിവുള്ളത് കൊണ്ട് നിങ്ങളെ ഞങ്ങൾ ശത്രുക്കളായി കാണുന്നില്ല. മറിച്ച് നിങ്ങളുടെ ബാധിച്ച രോഗം എന്താണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടും തങ്ങൾ ഇത്തരത്തിലുള്ള ഒരു രോഗത്തിന് വിധേയരായവരാണ് എന്ന് തിരിച്ചറിയാത്തത് കൊണ്ടും തങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ സത്യമാണ് എന്ന് അന്ധമായി കരുതുന്നതുകൊണ്ടും ഈ വിശ്വാസത്തിനെതിരായി ഞങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ശത്രുക്കളാണ് എന്ന് തോന്നുകയും ഞങ്ങൾ നിങ്ങളെ അധിക്ഷേപിക്കുകയാണ്, അപമാനിക്കുകയാണ്, ആക്ഷേപിക്കുകയാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. അതല്ലെങ്കിൽ നിങ്ങളെ വിമർശിക്കുകയാണ് എന്ന് പറയുമ്പോൾ വിമർശനം ജനാധിപത്യത്തിൽ അനുവദനീയമായ ഒരു കാര്യമായതുകൊണ്ട് നിങ്ങൾ അതിനെ മറ്റൊന്നാക്കി മാറ്റുകയാണ്. നിങ്ങൾക്ക് തല്ലിക്കൊല്ലാൻ വേണ്ടി നിങ്ങൾ ആടിനെ പട്ടിയാക്കുകയും ആ പട്ടി പേപ്പട്ടിയാണെന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്തുകൊണ്ട് തല്ലാനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ മതത്തിലുള്ള അന്ധവിശ്വാസങ്ങളെയും വൈരുദ്ധ്യങ്ങളെയും മാനുഷിക വിരുദ്ധമായ കാര്യങ്ങളെയും എടുത്ത് നമ്മൾ വിമർശിക്കുമ്പോൾ അത് അതേപോലെ വിമർശനമായി ഉൾക്കൊള്ളാൻ പ്രയാസമുള്ളത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, അത് വിമർശനം എന്നതിനെ മാറ്റിയിട്ട് അത് അധിക്ഷേപം എന്നും അപമാനിക്കൽ എന്നും ഒക്കെ വ്യാഖ്യാനിച്ചിട്ട് നമ്മളെ കുറ്റപ്പെടുത്തുകയും അങ്ങനെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ നമ്മൾ ചെയ്യുന്നതാണ് തെറ്റ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ആണ് നിങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ അങ്ങനെ ഒരു ഉദ്ദേശം നിങ്ങളെ വേദനിപ്പിക്കണമെന്നോ നിങ്ങളെ അധിക്ഷേപിക്കണമെന്നോ ഉള്ള ഉദ്ദേശത്തോടു കൂടിയല്ല ഇത് ചെയ്യുന്നത്. മറിച്ച് നമ്മൾ ജീവിക്കുന്ന ഒരു ജനാധിപത്യ ബഹുസ്വര സമൂഹത്തിൽ ഇത്തരത്തിലുള്ള സങ്കുചിതമായ വിശ്വാസങ്ങളും ഇത്രയും പ്രാകൃതമായ ഗോത്രീയമായിട്ടുള്ള ആ വിശ്വാസങ്ങളും സംഘടിത മതങ്ങളും ഒരു ബഹുസ്വര സമൂഹത്തിൽ, ജനാധിപത്യ സമൂഹത്തിൽ വളരെ അപകടകരമായ ഒന്നാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ മാരകമായ അപകടത്തിൻ്റെ തീവ്രത കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയും ഒരു ജനാധിപത്യ ബഹുസ്വര സമൂഹത്തിൻ്റെ സംസ്കാരം എന്താണ് എന്ന് ഈ വിശ്വാസി സമൂഹത്തെ പരിശീലിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുമാണ് നമ്മൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നടത്തുന്നത്. അതിന് കുറച്ച് കയ്പേറിയ, കുറച്ച് വേദനയുള്ള വിമർശനങ്ങളിലൂടെ അല്ലാതെ ഇതുപോലുള്ള ഭീകരമായ പ്രത്യയശാസ്ത്രങ്ങളെ ഒരിക്കലും നമുക്ക് ലഘൂകരിക്കാനോ ഇല്ലാതാക്കാനോ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ വിമർശിക്കുമ്പോൾ അല്പം കടുത്ത ഭാഷയൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നത്. ഇനി ഞാൻ പറഞ്ഞു ദൈവവും പ്രവാചകനും ഖലീഫമാരും മാത്രമാണോ ഈ രീതിയിൽ മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നത്? അല്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ, നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ ഇവിടെ മുസ്ലിം സമൂഹം ന്യൂനപക്ഷമായിട്ടുള്ള ഒരു നാടാണ്. മറ്റു മതക്കാർക്ക് ഭൂരിപക്ഷമുള്ള ഒരു രാജ്യമാണ്. ഇവിടെ അന്യമതക്കാർക്ക് ഭൂരിപക്ഷമുള്ള ഒരു രാജ്യത്ത് അവരുടെയൊക്കെ കാതുകളിലേക്ക് കോളാമ്പി മൈക്ക് പിടിപ്പിച്ചുകൊണ്ട് അവരുടെ ദൈവങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും അധിക്ഷേപിച്ചുകൊണ്ട് ദിവസവും നിത്യവും 5 നേരം ബാങ്ക് വിളിക്കുന്നു. നിങ്ങൾ ബാങ്ക് വിളിക്കുന്നത് അന്യമതക്കാരുടെ ദൈവങ്ങളെയും വിശ്വാസങ്ങളെയും ചോദ്യം ചെയ്യലാണ്, അധിക്ഷേപിക്കലാണ് എന്ന് അവർക്ക് വേണമെങ്കിൽ പറയാം. മാത്രമല്ല അന്യ മതക്കാരുടെ വിശ്വാസങ്ങളെ അങ്ങേയറ്റം നികൃഷ്ടമായ രീതിയിൽ അധിക്ഷേപിക്കുന്ന മതപ്രസംഗങ്ങൾ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിൽ നടത്തുന്നു. അതിന്റെ ക്ലിപ്പുകളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ പാഞ്ഞു കിടക്കുന്നുണ്ട്. എന്താണ് മുജാഹിദ് ബാലുശ്ശേരിയുടെയൊക്കെ വയലുകളുടെയൊക്കെ ക്ലിപ്പുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അന്യമതക്കാരുടെ വിശ്വാസങ്ങളെക്കുറിച്ച് പറയുന്നത് ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിച്ചാൽ അവനും ഗുരുവായൂരപ്പനും നരകത്തിലാണെന്നും അത് മഹാപാപമാണ് എന്നും പച്ചയ്ക്ക് വിളിച്ചു പറയുന്നു. അതുപോലെ തന്നെ ഒരു ഒരു ഹിന്ദുക്കളുടെ ഒരു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഉത്സവത്തിനോ നമ്മൾ സംഭാവന കൊടുക്കുന്നത് വേശ്യാലയങ്ങൾക്ക് കൊടുക്കുന്നത് പോലെയാണ്, അതിനേക്കാളും വലിയൊരു തെറ്റ് പാപം വേറെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ വിശ്വാസവും അവരുടെ ആരാധനയും ഒക്കെ അവരുടെ ദൈവങ്ങളുമൊക്കെ കടുത്ത പാപമാണെന്നും അങ്ങേയറ്റം നികൃഷ്ടതയാണ് എന്നും ഒക്കെ പച്ചയ്ക്ക് വിളിച്ചു പറയുന്നത് എവിടെയാണ്? ആ മതങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു നാട്ടിൽ വെറും ന്യൂനപക്ഷമായിട്ടുള്ള ഒരു സമൂഹമാണ് അവരുടെ കാതുകളിലേക്ക് ഈ കോളാമ്പി മൈക്ക് വെച്ച് ഈ രീതിയിൽ വിളിച്ചു പോകുന്നത്. ഇതൊക്കെ ഈ അധിക്ഷേപങ്ങളും ഈ മര്യാദകേടുകളുമൊക്കെ സഹിച്ചുകൊണ്ട് ഇവിടെ മറ്റുള്ളവർ ജീവിക്കുന്നത് നിങ്ങളിപ്പോൾ നമ്മളെ ഉപദേശിച്ച ഈ ഒരു മര്യാദ അവരുൾക്കൊള്ളുന്നത് കൊണ്ടാണ്. ജനാധിപത്യത്തിൻ്റെയും ബഹുസ്വരതയുടെയും മതേതരത്വത്തിൻ്റെയും മര്യാദയെക്കുറിച്ചാണ് നിങ്ങളിപ്പോൾ നമ്മളോട് പറയുന്നത്. നമ്മളെ ഉപദേശിക്കുന്ന ഈ മര്യാദ ഇവിടുത്തെ അന്യമതക്കാരും ഇവിടുത്തെ മറ്റുള്ളവരുമൊക്കെ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് അവർ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരസ്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അധിക്ഷേപങ്ങളെല്ലാം കേട്ട് നിങ്ങളുടെ വിവരക്കേട് കൊണ്ടാണ് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് ആ അർത്ഥത്തിൽ അതേ നാണയത്തിൽ അവർ ഇത്രയും കാലം തിരിച്ചടിക്കാതിരുന്നത്. കേരളത്തിലൊക്കെ ആ ഒരു മര്യാദയെ, ആ ഒരു മര്യാദയുടെ അന്തരീക്ഷത്തെ, ആ ഒരു ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും സംസ്കാരത്തെ വളരെ സമർത്ഥമായി മുതലെടുത്തുകൊണ്ട് നിങ്ങളുടെ ഈ ഗോത്രീയ മതം ഇവിടെ വളർത്താൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇപ്പം മറുപക്ഷത്തും വർഗീയമായും സങ്കുചിതമായും ചിന്തിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ കൂടി ഇങ്ങനെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കാൻ പാകപ്പെട്ട നല്ല മനുഷ്യരാക്കി തീർക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ ശ്രമമാണ് ഞങ്ങളൊക്കെ നടത്തുന്നത്. ഞങ്ങൾക്കിതിന് യാതൊരു പ്രതിഫലവും കിട്ടിയിട്ടല്ല ഇത്രയും കാലം നമ്മളിത് ചെയ്ത്. പ്രതിഫലം നിങ്ങളിൽ നിന്ന് കിട്ടുന്ന കല്ലേറും അടിയും കൈവെട്ടലും തലവെട്ടലും ഒക്കെയാണ്. അതല്ലാതെ മറ്റൊരു ലാഭവും മോഹിച്ചുകൊണ്ടല്ല നമ്മൾ ഈ പണി ചെയ്യുന്നത്. അതുകൊണ്ട് അധിക്ഷേപിക്കുന്നു, അപമാനിക്കുന്നു തുടങ്ങിയിട്ടുള്ള ആക്ഷേപങ്ങൾ ഇങ്ങോട്ട് ഉന്നയിക്കുന്നതിന് മുമ്പ് ആദ്യം ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് ഇതൊക്കെ മറ്റുള്ളവരുടെ നേരെ ഉന്നയിക്കാനുള്ള അർഹത നമ്മുടെ വിശ്വാസത്തിനുണ്ടോ, നമ്മുടെ വിശ്വാസ സംഹിതയ്ക്കുണ്ടോ, നമ്മുടെ മതത്തിനുണ്ടോ, നമ്മുടെ മതപ്രത്യയശാസ്ത്രത്തിനുണ്ടോ, നമ്മുടെ ദൈവത്തിൻ്റെ കിതാബിനെങ്കിലും ഉണ്ടോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് ഈ പ്രതികരണത്തിന് മറുപടിയായി പറയാനുള്ളത്. ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇടയ്ക്കിടെ ആവർത്തിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും വീണ്ടും മറുപടിയായി പറഞ്ഞത്.